2022 ലോകം പഴയതുപോലെ ആകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച ബിൽ ഗേറ്റ്സ്. രോഗം കണ്ടെത്തി ഒരു വർഷത്തിനുള്ളിൽ തന്നെ വാക്സിൻ കണ്ടെത്താനായത് നേട്ടമെന്ന് വിലയിരുത്തുന്നു ബിൽ ഗേറ്റ്സ്. കോവിഡ് രോഗത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്കും വാക്സിൻ വികസനത്തിനും ജീവൻ രക്ഷാ വസ്തുക്കളുടെ മതിയായ വിതരണത്തിനും ഏകദേശം $250 മില്യൺ സംഭാവന നൽകിയിരിക്കുകയാണ് ശതകോടീശ്വരൻ ബിൽ ഗേറ്റ്സും ഭാര്യ മെലിൻഡയും. ഇവർ നയിക്കുന്ന ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷനാണ് ഇത് നൽകിയിരിക്കുന്നത്. രോഗം കണ്ടെത്തി 12 മാസത്തിനകം അതിന് പ്രതിവിധിയായി വാക്സിൻ കണ്ടെത്തി എന്നത് വളരെ വലിയ കാര്യമാണെന്ന് അഭിപ്രായപ്പെടുകയാണ് ബിൽ ഗേറ്റ്സ്. ഗവേഷണ രംഗത്തെ മികവാണത്. പക്ഷേ മറ്റു തരത്തിലുള്ള മരുന്നുകൾ വികസിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. കോവിഡ് വാക്സിനുകൾ ലോകത്തെ സാമ്പത്തികമായ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിലാണ് ആദ്യം ലഭിക്കുക. സാമ്പത്തികമായി പിന്നിലുള്ള രാജ്യത്തെ വാക്സിൻ ലഭിക്കുന്നത് വളരെ മെല്ലെയാകും. സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും സമ്പന്നർക്കാണ് വാക്സിൻ ആദ്യം ലഭിക്കുക. എന്നാൽ മുൻപത്തേക്കാളേറെ രോഗങ്ങൾക്കുള്ള വാക്സിനുകൾ നിർമ്മിക്കാനുള്ള ഫാക്ടറികൾ ലോകമാകെ ഇപ്പോൾ ഉയരും എന്നത് നല്ല കാര്യമായാണ് ബിൽ ഗേറ്റ്സ് വിലയിരുത്തുന്നത്. അടുത്ത വർഷം ആദ്യം നിരവധി വാക്സിനുകൾക്ക് അനുമതി ലഭിക്കും. അടുത്ത വർഷം പകുതിയോടെ സമ്പന്ന രാജ്യങ്ങളിൽ വാക്സിൻ ലഭ്യമാകും. 2022 ആരംഭത്തോടെ വാക്സിൻ വിതരണം പൂർത്തിയാക്കി ലോകം പഴയതുപോലെ ആയിത്തീരുമെന്നാണ് ബിൽ ഗേറ്റ്സ് പ്രത്യാശ പ്രകടിപ്പിച്ചത്. 2021 ആരംഭത്തോടെ സമ്പന്ന ലോകങ്ങളിൽ ജീവിതം ഏതാണ്ട് സാധാരണ പോലെയാകും. എന്നാൽ ഇവിടെയും മാസ്ക് ഉപയോഗിക്കുന്നത് തുടരേണ്ടി വരും. ഓസ്ട്രേലിയ, സിംഗപ്പൂർ, ഹോങ്കോങ്, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ ടൂറിസം കൊണ്ട് വരുമാനം തേടുന്ന രാജ്യങ്ങളാണ്. ഇവർ കോവിഡ് അണുബാധയ്ക്കെതിരെ കർശന നിലപാടെടുക്കണം. ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ കോവിഡ് വ്യാപകമായി പിടിപെട്ടിട്ടില്ല. ഇവിടങ്ങളിൽ യുവജനങ്ങൾ ജനസംഖ്യയിൽ കൂടുതലാണ്. എന്നിട്ടും അവിടെ രോഗം വ്യാപകമല്ല എന്നത് അത്ഭുതാവഹമാണ്. ഇവിടെ വിദ്യാഭ്യാസത്തിലും ജോലിയിലും തകർച്ച നേരിട്ടു. എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രതീക്ഷിച്ച കുഴപ്പങ്ങൾ ഉണ്ടായില്ലെന്നും ബിൽ ഗേറ്റ്സ് പറയുന്നു. ഇതിനിടെ ഇന്ത്യയുടെ സാമ്പത്തിക നവീകരണ നയങ്ങളെ മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് പ്രശംസിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ബയോമെട്രിക് ഡാറ്റാബേസും ഏത് ബാങ്കിനോ സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനോ ഇടയിൽ രൂപ അയക്കുന്നതിനുള്ള സംവിധാനം ഉൾപ്പെടെ സാർവത്രിക തിരിച്ചറിയലിനും ഡിജിറ്റൽ പേയ്മെന്റുകൾക്കുമായി ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ മികച്ചവയാണ്. ഈ നയങ്ങൾ ദരിദ്രർക്ക് സഹായം വിതരണം ചെയ്യുന്നതിനുള്ള, പ്രത്യേകിച്ച് മഹാമാരിയുടെ കാലത്ത് സഹായം വിതരണം ചെയ്യുന്നതിനുള്ള ചിലവും പ്രശ്നങ്ങളും ഒക്കെ ഗണ്യമായി കുറച്ചെന്ന് ബിൽ ഗേറ്റ്സ് അഭിപ്രായപ്പെട്ടു. ചൈന ഒഴികെ ഏതെങ്കിലും ഒരു രാജ്യത്തെക്കുറിച്ച് പഠിക്കാൻ ആളുകൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ ഇന്ത്യയിലേക്ക് നോക്കണം. ഇതാണ് ബിൽ ഗേറ്റ്സിന്റെ അഭിപ്രായം. ഇന്ത്യയിൽ നടക്കുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളെന്നാണ് ബിൽ ഗേറ്റ്സ് അഭിപ്രായപ്പെട്ടത്. അഴിമതി തടയുന്നതിനും ഇന്ത്യക്കാരെ പണത്തിൽ നിന്ന് അകറ്റുന്നതിനുമുള്ള നീക്കത്തിൽ രാജ്യത്തെ ഉയർന്ന മൂല്യമുള്ള ബാങ്ക് നോട്ടുകളിൽ ഭൂരിഭാഗവും അസാധുവാക്കി. 2016 സർക്കാർ നോട്ട് നിരോധനം നടപ്പാക്കിയതിനു ശേഷവും ഇന്ത്യയിൽ ഡിജിറ്റൽ പേയ്മെന്റുകൾ ആരംഭിച്ചു. ലോകത്തിലെ ഏറ്റവും താഴ്ന്ന സ്മാർട്ട് ഫോൺ ഉപയോഗവും വയർലെസ് ഡേറ്റ നിരക്കുകളും യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ UPI സഹായിക്കുന്നെന്നും അദ്ദേഹം പറഞ്ഞു. മഹാമാരി ഭീകരമായിരുന്നെങ്കിലും പ്രതിരോധ വാക്സിൻ ഉൾപ്പെടെ വേഗത്തിലുള്ള നവീകരണത്തിലേക്കാണ് മഹാമാരി നമ്മെ നയിച്ചതെന്നും ബിൽ ഗേറ്റ്സ് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.